നമസ്കാരം. എമറാൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ച ഒരു സ്പീഡ് ബോട്ടാണിത്. ഇപ്പോൾ അതിൻ്റെ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് കാണുന്നതാണ് അതിൻ്റെ സ്റ്റിയറിങ്, തൊട്ടടുത്ത് കാണുന്നത് റിമോട്ടാണ്. നമുക്ക് വേഗത കൂട്ടാനും കുറക്കാനും വേണ്ടി ഉള്ള ഒരു സിസ്റ്റമാണിത്. അതുപോലെ തന്നെയാണ് ആ സൈഡിൽ നമ്മൾ ആ ബോട്ടിൻ്റെ സൈഡിൽ കാണുന്ന റെയിൽസ്, സ്റ്റീലാണ് ഫുള്ളായിട്ട്. ആ സീഡിലിരുന്നു കൊണ്ട് ജസ്റ്റ് പിടിക്കാൻ വേണ്ടിയൊക്കെയാണ് അത് എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. ഈ ഒരു ബോട്ടിൻ്റെ പേര് റൈഡർ എന്നാണ്. നമ്മളിപ്പോൾ അതിൻ്റെ ഡിസൈൻ വർക്കുകളും എല്ലാ വർക്കും കംപ്ലീറ്റ് ആക്കി വെച്ചിരിക്കുന്നതാണത്. ഇപ്പോൾ ഈ ബാക്കിൽ കാണുന്ന ഡ്രാഫ്റ്റ് മാർക്കിംഗ് ആണ്, 2, 4 എല്ലാം 200 mm, 400 mm എല്ലാം ഡ്രാഫ്റ്റ് മാർക്കിംഗ് ആണ്. ഈ കാണുന്നതാണ് ഈ ബോട്ടിൻ്റെ എൻജിൻ. ഇത് ഹോണ്ടയുടെ എൻജിനാണ്. 60 horsepower ഉള്ള ഒരു എൻജിനാണത്. നല്ല സ്പീഡിൽ തന്നെ ഇത് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. നമുക്ക് ഇനിയിത് വെള്ളത്തിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണത്. മാലയൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും ടോട്ടലായിട്ടുള്ള ഒരു ഫിനിഷിങ്. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട് ഇതിൽ. നമ്മളതിൻ്റെ പുറത്ത് ബഫിങ് ചെയ്ത് ഗ്ലേസിംഗ് ആക്കി വെച്ചിരിക്കുകയാണ്. കുറച്ചും കൂടി കാണാൻ ഷോ കൂടും, ഗ്ലേസിംഗും കൂടുതലുണ്ടാവും. അതിൻ്റെ ടോട്ടൽ ലുക്ക് തന്നെ മാറി. ഇപ്പം മുമ്പത്തെ വീഡിയോയിലേക്കാളും ഇപ്പോൾ കുറച്ചും കൂടി ഒരു ലുക്ക് തന്നെ മാറിയിട്ടുണ്ട്. എല്ലാ വർക്കും കംപ്ലീറ്റ് ആയപ്പോഴത്തേക്കും ആ ലുക്ക് തന്നെ മാറി. അതിൻ്റെ ഡിസൈൻ വർക്കുകളും ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെ ലുക്കായി. ഇപ്പം അതുപോലെ തന്നെയാണ് അതിൻ്റെ ഈ സ്റ്റിക്കർ വർക്കൊക്കെ എല്ലാം വന്നപ്പോഴത്തേക്കും കുറച്ചും കൂടി ഷോ ആയിട്ടുണ്ട് ടോട്ടലി. പിന്നെ ഇത് ഫുള്ളി ഫൈബർ ഗ്ലാസ് നിർമ്മിച്ചുകൊണ്ട് ലൈഫ് ലോങ് ഉപയോഗിക്കാൻ പറ്റും. ഒരിക്കലും ഇത് നശിച്ചു പോകത്തില്ല. ഇത് 6-seater ഒരു കപ്പാസിറ്റി ഉള്ള ഒരു സ്പീഡ് ബോട്ടാണത്. നമുക്കിത് കേരള പോർട്ടിൻ്റെ എല്ലാവിധ അനുമതിയും ഉൾപ്പെടെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ എവിടെയും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. വെള്ളത്തിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 8-10 പേരൊക്കെ കൂടിയിട്ടാണ് ഇറക്കുന്നത്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഒരു 350 kg മുകളിൽ ബോട്ടിൻ്റെ വെയിറ്റ് ഉണ്ട്. അതുപോലെ തന്നെയാണ് എൻജിൻ്റെ വെയിറ്റും. ഏകദേശം ഒരു 120 kg അടുത്ത് എൻജിൻ്റെ ഒരു വെയിറ്റ് ഉണ്ടാവും. ഈ ഒരു ബോട്ടിൻ്റെ മെയിൻ ഘടകമാണ് എൻജിൻ. കാരണം എൻജിനാണ് ഏറ്റവും കൂടുതൽ വില വരുന്നത്. ഏകദേശം ഒരു 6.5 lakh അടുത്ത് ആ ഒരു എൻജിന് വില വരുന്നുണ്ട്. എൻജിൻ പല കമ്പനിയുടെ കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ഹോണ്ടയാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സുസുക്കി, യമഹ, മെർക്കുറി അങ്ങനെ പല ബ്രാൻഡിലും ലഭ്യമാണ്. അത് കസ്റ്റമൈസ്ഡ് ആണ്. കസ്റ്റമർക്ക് ഇഷ്ടമുള്ള ഒരു മോഡലിൽ എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു പുതിയ ബോട്ട് വെക്കാൻ നേരത്ത് ഉറപ്പായിട്ടും ഒരു പുതിയ എൻജിൻ തന്നെ വാങ്ങി വെക്കേണ്ടി വരും. അതിൻ്റെ റൂൾസ് പ്രകാരം അതിൻ്റെ ബില്ലും ഡോക്യുമെൻ്റ്സ് എല്ലാം വെച്ചിട്ട് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബോട്ട് നമ്മൾ നിർമ്മിക്കുമ്പോഴത്തേക്കും കേരള പോർട്ടിൻ്റെ എല്ലാവിധമായ അനുമതിയും ഉൾപ്പെടെയാണ് നമ്മൾ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബോട്ട് പൂർണ്ണമായിട്ടും ടൂറിസം പർപ്പസിന് വേണ്ടി മാത്രം നിർമ്മിക്കുന്ന ബോട്ടുകളാണ്. ഇത് പല വ്യത്യസ്തമായ സൈസിൽ നമ്മൾ നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് 4-seater, 6-seater, 8-seater, 10-seater അങ്ങനെ കസ്റ്റമർക്ക് ഏതുതരം ബോട്ടാണ് വേണ്ടത്, സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ബോട്ടാണ് വേണ്ടത്, ആ ഒരു തരത്തിൽ നമ്മൾ നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബോട്ട് പൂർണ്ണമായിട്ടും ഫൈബറിൽ നിർമ്മിക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഏതൊരു കാലാവസ്ഥയിലും ഈട് നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ്. വെയിലത്തോ മഴയത്തോ ഏതൊരു കാലാവസ്ഥയിലും ഈട് നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ ലൈഫ് ലോങ് ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ മെറ്റീരിയൽ എല്ലാം മറൈൻ ഗ്രേഡാണ്. ബോട്ട് നിർമ്മിക്കാൻ വേണ്ടിയുള്ള ആ ഒരു ഗ്രേഡ് ക്വാളിറ്റിയിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ടോട്ടലി ഒരു ലുക്ക് തന്നെ മാറിയിട്ടുണ്ട്. നമ്മൾ വെള്ളത്തിലിട്ടപ്പോഴത്തേക്കാണ് ഏറ്റവും കൂടുതൽ ഭംഗി വരുന്നത്. അതിൻ്റെ ഒരു യെല്ലോ, റെഡ്, വൈറ്റ് കോമ്പിനേഷൻ വന്നപ്പോഴത്തേക്കും നല്ലൊരു ലുക്ക് തന്നെ ആയിട്ടുണ്ട്. ഈ ബോട്ട് പല എൻജിൻ വെച്ചിട്ടും ഓടിക്കാൻ പറ്റും. ഇതിപ്പോൾ 60 hp എൻജിനാണത്. അത് അത്യാവശ്യം ഞാൻ മുന്നേ പറഞ്ഞപ്പോൾ തന്നെ 6 lakh എമൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെ കസ്റ്റമേഴ്സിന് വേണമെങ്കിൽ ചെറുതും വെക്കാം. 40 hp അല്ലെങ്കിൽ 25 hp 20 hp 9.9 അങ്ങനെ അവർക്ക് അവരുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിൽ വാങ്ങി വെക്കാൻ പറ്റുന്ന എൻജിൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നമ്മൾ കേരളത്തിൽ ഉടനീളം കൊടുക്കുന്നുണ്ട്. കേരളം വിട്ട് പുറത്തേക്കും കൊടുക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.